വെൽക്കം ബാക്ക് ടു സിസ്റ്റേഴ്സ് കോർണർ ഇന്നത്തെ എൻ്റെ വീഡിയോ ഫ്രിഡ്ജിൻ്റെയോ അല്ലെങ്കിൽ ഒരു മൺപാത്രത്തിൻ്റെയോ സഹായം ഇല്ലാണ്ട് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ വെക്കണ വെള്ളം തന്നെ എങ്ങനെ തണുപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇപ്പം ഭയങ്കര ചൂടുകാലാണല്ലോ അപ്പോൾ നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം മാറില്ല ദാഹം മാറില്ല എന്ന് മാത്രമല്ല ഇപ്പം നമ്മൾ ഏകദേശം ഒരു മിനിമം ഒരു ഇരുപത് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് പറയണത് ഇപ്പോൾ ഈ ചൂട് കാലത്ത് അപ്പം നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് ദാഹത്തിനെ ശമിപ്പിക്കും പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യണം മൺപാത്രത്തിൽ വെക്കണ വെള്ളം കുടിക്കാം ഇപ്പം മൺപാത്രം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊരു സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ സ്റ്റീൽ കോട ഉണ്ടെങ്കിൽ അതിലുള്ള വെള്ളം എങ്ങനെ മൺപാത്രത്തിലത്തെ വെള്ളം പോലെ തണുപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു കട്ടിയുള്ള തുണി അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടായാലും മതി അതാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു പഴയ ടർക്കിയാണ് എടുത്തിരിക്കുന്നത് ആ ടർക്കി എടുത്തിട്ട് നമുക്ക് വെള്ളം വെക്കണ പാത്രത്തിൻ്റെ ചുറ്റും ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ അതിങ്ങനെ ചുറ്റി വെച്ചാലും മതിയായിരിക്കും ഇപ്പം ഇവിടെ തമിഴ്നാട്ടിൽ ഭയങ്കര ചൂടാണ് കേരളത്തിനേക്കാളും അധികം അധികം ചൂടുണ്ടെന്നാണ് തോന്നണത് അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ വെക്കണ വെള്ളം അടക്കം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായിരിക്കും ഇത് ഞങ്ങളുടെ വാട്ടർ പ്യൂരിഫയർ ആണ് വാട്ടർ പ്യൂരിഫയർ ഇല്ലാണ്ട് നമുക്കിവിടെ വെള്ളം കുടിക്കാൻ തന്നെ പറ്റില്ല കാരണം ഭയങ്കര ഹാർഡ് വാട്ടർ ആയിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ തുണി ചുറ്റി വെച്ചില്ല അതിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കണില്ലേ അതുപോലെ വെള്ളത്തിന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കുറച്ചൊരു ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ വെള്ളം ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നും കൂടി നനച്ചു കൊടുക്കുക അങ്ങനെ ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം നനച്ചു കഴിയുമ്പോഴേക്കും ഈ പാത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന വെള്ളം നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കൂളായിട്ട് കിട്ടും ഒരു മൺപാത്രത്തിൽ വെക്കുമ്പോൾ എത്ര തണുക്കും അതിനേക്കാളും നന്നായി തണുത്ത് കിട്ടും നമുക്ക് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വെള്ളം നനയ്ക്കുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാല വെള്ളം നമുക്ക് കുടിച്ച് നോക്കിയാൽ അറിയാൻ കുറച്ച് തണുത്തിട്ടുണ്ടായിരിക്കുന്നു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും വെള്ളം നന്നായിട്ട് കൂളായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വെള്ളപ്പാത്രത്തിൻ്റെ അപ്പുറത്ത് ചെടി ഇരിക്കുന്നുണ്ട് അതൊരു മണി പ്ലാന്റ് ആണ് ആ കപ്പ് ഞങ്ങൾ ചായ കുടിക്കുന്ന കപ്പായിരുന്നു അപ്പോൾ അതിൻ്റെ പിടി ഇങ്ങനെ പൊട്ടിയപ്പോൾ ഞാൻ ആ മണി പ്ലാന്റ് തണ്ടിങ്ങനെ മുറിച്ച് വെച്ചതാണ് അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് വളരുണ്ട് വെള്ളം നമുക്ക് ഒരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ ഒരു കൊതുകിൻ്റെ ശല്യ അധികം ഉള്ളതുകൊണ്ട് കൊതു അതിൽ മുട്ടയിടും ഇപ്പോൾ കേരളത്തിലാകുമ്പോഴും മുട്ടയിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വെള്ളം മാറ്റി കൊടുക്കണം പക്ഷെ നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ബോറടിക്കുമ്പോൾ ഇത് ഈ ചെടിയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഉത്സാഹം തോന്നും അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലുള്ള ബാക്കി വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം